വത്സലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക പച്ചടിയാണ്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇങ്ങനെ കട്ടിയിൽ വിളമ്പാനുള്ള ആ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ കൊണ്ടൊരു പച്ചടിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറയാം. ഞാൻ ഇതിലൊരു 10 വെണ്ടയ്ക്കോളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, 1-4 പച്ചമുളക്. ഇനി വറുത്തിടാനുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ വെണ്ടയ്ക്കയെല്ലാം ഈ ഒരു പാകത്തിന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പച്ചമുളകും അതേമാതിരി തന്നെ. ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ആദ്യം. ഇതിന് മുമ്പ് ഞാൻ വെണ്ടയ്ക്കയുടെ ഒരു വെണ്ടയ്ക്ക പുളിയും ഇട്ടിട്ടുണ്ട്, വെണ്ടയ്ക്ക മോര് കറിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഇപ്പം ഞാൻ ഈ തേങ്ങയും ഈ തൈരും ഒരു പിഞ്ച് കടുക് ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഈ വെണ്ടയ്ക്കയും ഈ പച്ചമുളക് ഇത് ഒന്ന് ചെറുതായി ആയ ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ ആദ്യമേ ഉപ്പ് ചേർക്കണ്ട വിചാരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ വെണ്ടയ്ക്കയ്ക്ക് പാകമുള്ള ഉപ്പ്. ഈ വെണ്ടയ്ക്ക ഒന്ന് സിമ്മിൽ കിടക്കട്ടെ, മുരിഞ്ഞ് വരണമെന്ന്. ഈ സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ തേങ്ങയും കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ വളരെ കുറച്ച് കടുക്. ഞാനിപ്പോൾ അത്രയല്ലേ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, അതനുസരിച്ചിട്ടാണ് കടുക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഈ ഇത് ചീഞ്ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ, ഗ്യാസ് ഓഫാക്കാം. നല്ല പോലെ ആറിയ ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ തേങ്ങ, തൈര്, ഈ കടുക് ഇത് അരച്ചത് ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്തിടാം ഫസ്റ്റ്. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ബാക്കി തൈരുണ്ടെങ്കിൽ പുളി നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എടുത്തു വെച്ച ബാക്കി തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ 1 കപ്പ് തൈരാണ് എടുത്തത്. പുളി നമ്മുടെ ആവശ്യം അനുസരണം ചേർക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലുണ്ടാവുക പച്ചടി. ഇനി നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്താൽ മതി ചോറിന് വെച്ചുണ്ണ. ഇതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 4 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പിൻ്റെ. നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകും കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം, ഗ്യാസ് ഓഫാക്കുക. ഇത് നമുക്കിതിലേക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിൽ നമ്മൾ സദ്യക്കൊക്കെ പച്ചടി വിളമ്പില്ലേ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയ്ക്ക പച്ചടി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ലൈക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.